യെസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ചെല്ലാം ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ബോട്ടിലിൻ്റെ നോസിൽ, അതായത് ഈ രണ്ട് പോർഷൻ, ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ പേരൻസുമായിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. അപ്പം എനിക്ക് ആദ്യം സത്യം ഈ ഒരു മെത്തേഡ് അറിയത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് ഈ ഒരു മെത്തേഡ് ഇപ്പം നോക്കുന്നത്. അപ്പം ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഈ ഒരു നോസിൽ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ആദ്യമൊക്കെ പെയിൻറ് ചെയ്യാൻ, രണ്ടു മൂന്ന് കുപ്പിയുടെ പെയിൻറ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ബക്കാഡിയുടെ ബോട്ടിലാണ്, കണ്ടാൽ തന്നെ അറിയാമല്ലോ. ലെമണിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിന്. ഇന്നത്തെ എഴുതിയിട്ടുണ്ട് ഒറിജിനൽ സിട്രസ് റമ്മാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് ഈ ബോട്ടിൽ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. എവിടെയെങ്കിലും ഒരു പ്രതലത്തിൽ വെച്ചിട്ട് വെച്ചിങ്ങനെ പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈ പെട്ടെന്ന് തെന്നിപ്പോവും, കുപ്പിയും പൊട്ടും, നമ്മുടെ കൈയും മുറിയും. അപ്പം നമ്മൾ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു നൈഫ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു എന്താണ് കത്രികയോ, നല്ല മൂർച്ചയുള്ള കത്രികയൊക്കെ വെച്ച് നമുക്ക് വേണേൽ കട്ട് ചെയ്യാവുന്നതാണ്. കൈ മുറിയായിരുന്നാൽ മതിയായിരുന്നു. ആഹാ, ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല മൂർച്ചയുള്ള സാധനം വെച്ച് വേണം ചെയ്യാനായിട്ട്. ഇതിപ്പോൾ എൻ്റെ ഇരിക്കുന്നതൊന്നും ഒരു മൂർച്ചയൊന്നുമില്ല, എങ്കിലും ഞാൻ കട്ട് ചെയ്യും. പൊട്ടിയിട്ടില്ല. നിങ്ങളാരും കൊച്ചു പിള്ളേരൊന്നും ഇത് ട്രൈ ചെയ്യാതിരിക്കാൻ നോക്കുക കേട്ടോ. ബിക്കോസ് ഇത് കയ്യെ വീണ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് പൊട്ടും, പൊട്ടും അല്ല കൈ മുറിയുകയും ചെയ്യും, കുപ്പി പൊട്ടുകയും ചെയ്യും. ക്യാൻസറിന് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. നമ്മൾ വിജയകരമായി ഇത് പൊട്ടിച്ചിരിക്കുകയാണ്. കൈയൊന്നും മുറിഞ്ഞിട്ടില്ല. ഇത് പൊട്ടിച്ചു കേട്ടോ. ഇതേ നമ്മൾ ഏതെങ്കിലും ഒരു കൂർത്തി, എൻ്റെ ഇത് രണ്ടും കട്ടി കൂർപ്പൊന്നും ഇല്ല, മുനയില്ലാത്തതല്ല. അപ്പോൾ നല്ല കൂർത്തി എന്തെങ്കിലും നൈഫോ അല്ലെങ്കിൽ കത്രികയോ വല്ലതും ഇട്ടിട്ട് ആ ഇത് ആ വിടവുള്ള പോർഷനിൽ കൂടി ഇട്ടിട്ട് വേണം ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തതിന് ഇതിൻ്റെ അകത്തേതാണ് കട്ട് ചെയ്യാതെ ഇച്ചിരി പാടാണ് സത്യം പറഞ്ഞാൽ. കട്ട് ചെയ്ത് അപ്പോൾ ഈ നമ്മൾ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വെട്ടമായതുകൊണ്ട് മിക്കവാറും കാണത്തില്ല, അതാണ്ട് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ബക്കാഡിയുടെ ഈ ഒരു ഈ മഞ്ഞ കളറിലെ ആ ഒരു കവറിന് കട്ട് ചെയ്തെടുത്താൽ തന്നെ ഈ സംഭവം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നൈഫ് ഒന്ന് കത്തി ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് മുറിച്ചപ്പോഴത്തേക്ക് എന്നാണ്ട് ഈ ഒരു പോർഷൻ വേണം മുറിക്കാനായിട്ട്. വേണ്ട ഈ ഒരു പോർഷൻ ആണ്, ഇങ്ങനെ കുറേ നെറ്റ് പോലെ ഇരിക്കുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട്. ആ പോർഷൻ മുറിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു നോസിൽ പെട്ടെന്ന് ഊരിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ഈ കുപ്പി നന്നായിട്ട് ക്ലീൻ ചെയ്ത് ബോട്ടിലാട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെടുന്ന കഴിയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് കൊച്ചു പിള്ളേരൊന്ന് ട്രൈ ചെയ്യാതിരിക്കാൻ നോക്കുക, കാരണം കൈ നല്ല രീതിയിൽ മുറിയും, കുപ്പിയും പൊട്ടും, കൈയും മുറിയും, പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഏതെങ്കിലും പേരൻസിൻ്റെ കൂടെ വേണം നമ്മൾ ചെയ്യാനായിട്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുന്നു വിചാരിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആവുന്നതിന് വരെ ടാറ്റ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.